നാട്ടു വർത്തമാനത്തിലേക്ക് വിശദമായി. ഇടുക്കി മരിയാപുരത്ത് റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞത് അപകടങ്ങൾക്കിടയാക്കുമെന്ന് ആശങ്ക. ഈ ഭാഗം കെട്ടി സംരക്ഷിക്കുവാൻ നടപടിയില്ലാത്തതിൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. ഇത്തവണത്തെ കാലവർഷത്തിന്റെ തുടക്കത്തിലാണ് ഇടുക്കി തടിയമ്പാട് വിമലഗിരി റോഡിന്റെ തിട്ട ഇടിഞ്ഞത്. വിമലഗിരി തോടിന്റെ കുറുകെയുള്ള പാലത്തിനോട് ചേർന്ന് നിർമ്മിച്ചിരുന്ന സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് തോട്ടിലേക്ക് പതിച്ചു. റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണതിനു പുറമെ വിള്ളലുകൾ വീണിട്ടുണ്ട്. ബാക്കി ഭാഗം കൂടി ഇടിയുമെന്ന സ്ഥിതിയിലാണിപ്പോൾ. ധാരാളം സ്കൂൾ ബസ്സുകൾ ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നപ്പോൾ സ്കൂൾ ബസ്സുകൾ ആ വഴി കടന്നു പോകേണ്ടതാണ്. അതുപോലെ ഭാരവാഹനങ്ങളും കടന്നു പോകുന്നുണ്ട്. ഏറ്റവും അടിയന്തരമായിട്ട് അധികൃതരുടെ ശ്രദ്ധ ഇക്കാര്യത്തിലുണ്ടായി. അത് കെട്ടി സംരക്ഷിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുകയാണ്. റോഡുവക്കിൽ കാടും പടലും വളർന്നതോടെ യാത്രക്കാർക്ക് അപകടാവസ്ഥ അറിയാനാകുന്നില്ല. പൊതുവെ വിസ്തൃതി കുറഞ്ഞ റോഡിൽ ഭാരവാഹനങ്ങൾ കടന്നു പോവുക മുൻപും ദുഷ്കരമായിരുന്നു. ഇപ്പോൾ മണ്ണിടിഞ്ഞതിനു പുറമെ റോഡിൽ വിള്ളലും വീണതോടെ വലിയ വാഹനങ്ങൾ കടന്നു പോകാതെയായി. സ്കൂളുകൾ തുറന്ന സാഹചര്യത്തിൽ നിരവധി സ്കൂൾ വാഹനങ്ങളും ഇതുവഴി കടന്നു പോകുന്നുണ്ട്. എന്നാൽ 3 ഇരുമ്പ് വീപ്പകൾ വച്ച് അപകട സൂചന നൽകുന്നതല്ലാതെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് നടപടി കൈക്കൊള്ളുന്നില്ലെന്നാണ് ആക്ഷേപം. അപകടം ഒഴിവാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 മരിയാപുരം. പത്തനംതിട്ട പന്തളത്ത് ഇതര സംസ്ഥാന തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. പശ്ചിമബംഗാൾ മാൾഡ സ്വദേശി ഫനീന്ദ്ര ദാസിനെയാണ് പന്തളം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊലപാതകമാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സംഭവത്തിൽ 2 പേർ കസ്റ്റഡിയിൽ. പുലർച്ചെയോടെയാണ് പന്തളം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം ആളൊഴിഞ്ഞ സ്ഥലത്ത് മൃതദേഹം കണ്ടെത്തിയത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് നടത്തിയ പരിശോധനയിലാണ് പശ്ചിമബംഗാൾ മാൾഡ സ്വദേശി ഫനീന്ദ്രദാസാണ് മരിച്ചതെന്ന് തിരിച്ചറിഞ്ഞത്. ഇയാൾ നാളുകളായി പന്തളത്ത് കടക്കാട് വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. തലയിൽ ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട്. ഇതാണ് മരണകാരണമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ശരീരത്തിൽ മറ്റുപാടുകളും ചതവുകളും കണ്ടെത്തിയതോടെ കൊലപാതകമാണെന്നാണ് പോലീസിന്റെ നിഗമനം. സ്ഥലത്തെത്തിച്ച പോലീസിനായ മണം പിടിച്ച് സമീപത്തെ ഹോട്ടലിന് പിന്നിലുള്ള അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പിലെത്തിയതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. സംഭവത്തിൽ 2 പേരെ പോലീസ് കസ്റ്റഡി എടുത്തിട്ടുണ്ട്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് 18 പത്തനംതിട്ട. പുനലൂർ നഗരസഭാ ശ്മശാനത്തിൽ UDF കൗൺസിലർമാരുടെ പ്രതീകാത്മക ശവമടക്ക. ശ്മശാനം പ്രവർത്തനരഹിതമായതിനെതിരെയാണ് പ്രതിഷേധം. 6 മാസം മുൻപ് 1 കോടി രൂപ ചെലവഴിച്ചാണ് ശ്മശാനം നവീകരിച്ചത്. ഇപ്പോൾ 3 മാസമായി പ്രവർത്തനരഹിതമാണ്. സമരത്തിന് നഗരസഭ പ്രതിപക്ഷ നേതാവ് ജയപ്രകാശ് നേതൃത്വം നൽകി. കൗൺസിലർമാരായ കനകമ്മ, ബീന സാമുവേൽ, സാബു അലക്സ്, പൊടിയൻപിള്ള, എൻ സുന്ദരേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണൂർ തളിപ്പറമ്പിൽ ചന്ദനമോഷണ സംഘം പിടിയിൽ. വനംവകുപ്പിന്റെ പരിശോധനയിൽ ഇവരിൽ നിന്ന് 133 കിലോഗ്രാം ചന്ദനം പിടിച്ചെടുത്തു. സംഘത്തിലെ 3 പേരാണ് അറസ്റ്റിലായത്. 2 പേർ ഓടി രക്ഷപ്പെട്ടു. വെള്ളോറ സ്വദേശികളായ ഗോപാലകൃഷ്ണൻ, വിനീഷ് കുമാർ, പ്രദീപ് എന്നിവരാണ് അറസ്റ്റിലായത്. ശബരിമല തീർത്ഥാടകർക്കായി പ്രത്യേക ചികിത്സ ഉറപ്പാക്കാൻ എംപാനൽ സംവിധാനം ഒരുക്കിയ ആരോഗ്യവകുപ്പ്. സർക്കാർ സ്വകാര്യ ആശുപത്രികളെ ഉൾപ്പെടുത്തിയാണ് എംപാനൽ സംവിധാനം ക്രമീകരിക്കുക. ശബരിമല പരിധിയിലെ ആശുപത്രികളിൽ നാളെ മുതൽ ഡോക്ടർമാരുടെ പ്രത്യേക സേവനം ലഭ്യമാകും. കാർഡിയോളജി, ജനറൽ മെഡിസിൻ, ഓർത്തോപെഡിക്സ് തുടങ്ങി 6 വിഭാഗങ്ങളുടെ പ്രത്യേക സേവനമാണ് തീർത്ഥാടകർക്ക് ലഭ്യമാക്കുക. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ, ചരൾമേട്, എരുമേലി എന്നിവിടങ്ങളിലെ ആശുപത്രികൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം. ആശുപത്രികൾ 10 തുറന്ന് പ്രവർത്തനം ആരംഭിക്കും. മുഴുവൻ സമയ ഡോക്ടർമാരുടെ സാന്നിധ്യം ഇവിടെ ഉറപ്പാക്കും. സന്നിധാനത്ത് അടിയന്തര ശസ്ത്രക്രിയയ്ക്കായി ഓപ്പറേഷൻ തിയേറ്ററും സജ്ജമാക്കിയിട്ടുണ്ട്. ശബരിമല പ്രദേശം ഉൾപ്പെടുന്ന മേഖലയിലെ പ്രാഥമിക കേന്ദ്രങ്ങളിലും സൗകര്യങ്ങൾ വിപുലീകരിച്ചിട്ടുണ്ട്. താലൂക്ക് ആശുപത്രികളിൽ ട്രോമ കെയർ സംവിധാനം ഏത് ഘട്ടത്തിലും ഉപയോഗിക്കാൻ തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം അലോപ്പതി, ഹോമിയോ, ആയുർവേദം എന്നീ വകുപ്പുകളുടെ ടീമിനെയും പ്രത്യേകം വിന്യസിക്കാനാണ് തീരുമാനം. ന്യൂസ് 18 പത്തനംതിട്ട. കൊട്ടാരക്കരയിൽ യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധം. പോലീസ് ലാത്തി വീശി. നിരവധി പ്രവർത്തകർക്കും പോലീസുകാർക്കും പരിക്കേറ്റു. 12 മണിക്കായിരുന്നു
പ്രതിഷേധം യുവമോർച്ച കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ഓഫീസിലേക്ക് നടന്ന മാർച്ചാണ് അക്രമാസക്തമായത്. തലയ്ക്ക് പരിക്കേറ്റ പ്രവർത്തകരെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. അറസ്റ്റിലായ 10 പ്രവർത്തകരെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യുവമോർച്ച പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഉപരോധം നടത്തി. മിഠായിത്തെരുവിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ നടപടിയുമായി കോഴിക്കോട് കോർപ്പറേഷൻ. വഴി തടസ്സപ്പെടുത്തിയുള്ള കച്ചവടങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഒഴിപ്പിച്ചത്. 200 കടകൾക്ക് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു. ഒരു മാസത്തെ കാലാവധി കഴിഞ്ഞിട്ടും വഴിയിലെ തടസ്സങ്ങൾ നീക്കാത്തവർക്കെതിരെയായിരുന്നു നടപടി. കോർപ്പറേഷൻ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ടൗൺ പ്ലാനിംഗ് വിഭാഗമാണ് ഒഴിപ്പിച്ചത്. ഒയാസസ് കോംപ്ലക്സിൽ വ്യാപാരികൾ ഒഴിപ്പിക്കലിനെതിരെ പ്രതിഷേധവുമായി എത്തിയെങ്കിലും നടപടി പൂർത്തിയാക്കിയാണ് ഉദ്യോഗസ്ഥർ മടങ്ങിയത്. നടപടി തുടക്കം മാത്രമാണെന്ന് കോർപ്പറേഷൻ സെക്രട്ടറി ബിനി കെയു പറഞ്ഞു. ഏകദേശം 192 നോട്ടീസാണ് നമ്മൾ കൊടുത്തത്. അത് അനധികൃത നിർമ്മാണം മാത്രമല്ല, ഇതുപോലെ പുറത്തേക്ക് പാസേജുകളിലടക്കം സാധനങ്ങൾ വെച്ച് കച്ചവടം ചെയ്യുന്നതിനും സ്റ്റെയർകേസുകൾ, മേലേക്ക് കയറുന്ന സ്റ്റെയർകേസുകൾ നോക്കിയാൽ അറിയാം അവിടെ എല്ലാം സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനെതിരെയാണ് കോർപ്പറേഷൻ നോട്ടീസ് നൽകിയിരുന്നത്. പക്ഷേ അവരൊരു മാസത്തെ സമയം ആവശ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട മേയർ ഒരു മാസത്തെ സമയം അന്ന് അനുവദിച്ചതുമാണ്. പക്ഷേ അതിനുശേഷം നമ്മൾ വീണ്ടും പരിശോധന നടത്തിയപ്പോൾ ഏകദേശം 16 കടക്കാർ മാത്രമാണ് ആ നോട്ടീസിനനുസരിച്ച് പ്രവർത്തിച്ചിട്ടുള്ളത്. കോട്ടയം ബ്രഹ്മമംഗലത്ത് കുടുംബം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. 3 പേർ മരിച്ചു. കാലയിൽ സുകുമാരൻ, സീന, മകൾ സൂര്യ എന്നിവരാണ് മരിച്ചത്. ഇളയ മകൾ അതീവ ഗുരുതരാവസ്ഥയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ആസിഡ് കുടിച്ചാണ് ആത്മഹത്യ. മൂത്ത മകളുടെ വിവാഹം അടുത്തിടെ മുടങ്ങിയിരുന്നു. കഴക്കൂട്ടം ഇൻഫോസിസിന് സമീപം KSRTC ബസ്സിന് പിന്നിൽ സ്കൂട്ടർ ഇടിച്ച് അച്ഛനും മകനും മരിച്ചു. സ്കൂട്ടറിൽ യാത്ര ചെയ്ത തൃശൂർ പാടായി നെന്മകരി സ്വദേശി രാജേഷ്, മകൻ ഋത്വിക് എന്നിവരാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ രാജേഷിന്റെ ഭാര്യ സുജിതയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കിളിമാനൂരിലുള്ള സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് അപകടം. ബൈപ്പാസിൽ ഇൻഫോസിസിന് സമീപം ചിത്തിരനഗർ ബസ് സ്റ്റോപ്പിൽ യാത്രക്കാരെ കയറ്റാൻ വേണ്ടി നിർത്തിയിരുന്ന KSRTC ബസിന്റെ പുറകുവശത്ത് സ്കൂട്ടർ ഇടിച്ചു കയറുകയായിരുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അടക്കം 3 റെക്കോർഡുകൾ സ്വന്തമാക്കിയ ഒരു കൊച്ചുമിടുക്കിയുണ്ട് തിരുവനന്തപുരത്ത്. 3.5 വയസ്സുകാരിയായ ശിവന്യാണ് 195 രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങളുടെ പേരുകൾ 4 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് റെക്കോർഡുകൾ സ്വന്തമാക്കിയത്. രണ്ടാം വയസ്സിലാണ് ശിവന്യ തന്റെ കഴിവുകൾ പ്രകടിപ്പിച്ചു തുടങ്ങിയത്. അമ്മയുടെ സഹായത്തോടെ രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങളുടെ പേരുകളും പതാകകളും മനഃപ്പാഠമാക്കി. 4 മിനിറ്റ് കൊണ്ട് 195 രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങളുടെ പേരുകൾ പറഞ്ഞതോടെയാണ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചത്. ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ തലസ്ഥാനങ്ങളും വിവിധ പൂക്കളുടെ പേരുകളും പറഞ്ഞതോടെ 2.5 വയസ്സിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും സ്വന്തമാക്കി. 1 മിനിറ്റ് 53 സെക്കൻഡ് കൊണ്ട് മലയാളത്തിലെ മുഴുവൻ അക്ഷരങ്ങളും എഴുതിയതിന് കലാംസ് വേൾഡ് റെക്കോർഡ്സ് നേട്ടവും ശിവന്യയെ തേടിയെത്തി. അങ്ങനെ 3.5 വയസ്സിനിടെ 3 റെക്കോർഡുകളാണ് ഈ കൊച്ചുമിടുക്കി സ്വന്തം പേരിൽ എഴുതിയത്. ഇപ്പോൾ 2.5 വയസ്സുണ്ടായിരുന്നപ്പോൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ കിട്ടിയായിരുന്നു. പിന്നെ ഇപ്പോൾ 3.5 വയസ്സായി. ഇപ്പോൾ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡും കലാം വേൾഡ് റെക്കോർഡും കിട്ടിയിട്ടുണ്ട്. കലാമിൽ 2 റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഈ 197 രാജ്യങ്ങളും അതിന്റെ ഫ്ലാഗുകളും ക്യാപിറ്റൽസും പറഞ്ഞതിന് കിട്ടിയതാണ്. ഇനി ഒന്ന് മലയാള അക്ഷരങ്ങൾ 1 മിനിറ്റ് 53 സെക്കൻഡിൽ എഴുതിയിട്ടുണ്ട്, അതിന് കിട്ടിയതാണ്. വലിയ ശാല സ്വദേശികളായ ചിത്തിരവേളിന്റെയും ഉമാ മഹേശ്വരിയുടെയും മകളാണ് ശിവന്യ. കണ്ണൂർ കേളകത്ത് കടുവ പോത്തിനെ ആക്രമിച്ചു കൊന്നു. പള്ളിവാതുക്കൽ ഇട്ടിയവീര ജോസഫിന്റെ രാമചിയിലുള്ള ഫാമിൽ വളർത്തുന്ന പോത്തിനെയാണ് കടുവ കൊന്നത്. ഇന്നലെ ഉച്ചയ്ക്കാണ് സംഭവം. ജോസഫും ജോലിക്കാരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കടുവ 1.5 വയസ്സ് പ്രായമുള്ള പോത്തിനെ പിടികൂടുകയായിരുന്നു. ബഹളം കേട്ട് സമീപവാസികളും നാട്ടുകാരും ശബ്ദമുണ്ടാക്കി ഓടിയെത്തിയപ്പോഴേക്കും കടുവ പോത്തിനെ ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.
നാട്ടു വർത്തമാനം തുടരുന്നു. കെട്ടിടമോ ജീവനക്കാരോ ഒന്നുമില്ലാതെ വഴിയരികിലൊരു വായനശാല അറിവിന്റെ അലമാര എന്ന പേരിൽ കൊല്ലം കൊട്ടിയം ജംഗ്ഷനിലാണ് ഏറെ വ്യത്യസ്തമായ ഈ ഗ്രന്ഥശാല. എടുക്കുന്ന പുസ്തകങ്ങൾ തിരികെ വെക്കണമെന്ന് സംഘാടകർ നിർദ്ദേശിക്കും. പുസ്തകം മടക്കി നൽകിയില്ലെങ്കിലും പ്രത്യേകിച്ച് പരാതിയോ പരിഭവമോ ഇല്ല. വളഞ്ഞു പോകാതെ വായിച്ച് വിളയുന്ന പുതിയ തലമുറയെ സൃഷ്ടിക്കാനാണ് കൊട്ടിയം പൗരവേദിയുടെ ഈ ഉദ്യമം. കൊട്ടിയത്ത് റോഡരികിലെ ഈ അറിവിന്റെ അലമാരയിൽ നിന്ന് ആർക്കും പുസ്തകമെടുക്കാം. പഠനോപകരണങ്ങളും പഠന വിജ്ഞാന പുസ്തകങ്ങളും മറ്റ് ഗ്രന്ഥങ്ങളും ഇവിടേക്ക് സംഭാവന ചെയ്യുകയും ചെയ്യാം. പാഠ്യോപകരണങ്ങളും ഇവിടെ നോട്ട്ബുക്കുകളാകാം, പേന, പെൻസില്, അതുപോലെ ഇത്തരത്തിലുള്ള ഏത് സാധനങ്ങളും ഈ അലമാരയിൽ നിക്ഷേപിക്കാം. അത് ഏത് കുട്ടികൾക്ക് വേണമെങ്കിലും, അത് നിർദ്ദരായിട്ടുള്ള ഏത് കുട്ടികൾക്ക് വേണമെങ്കിലും അത് സ്വന്തമാക്കാം. ഇതാണ് നമ്മുടെ ആശയമെന്ന് പറയപ്പെടുന്നത്. പഠനോപകരണങ്ങളും പഠന പുസ്തകങ്ങളും പൊതുവിജ്ഞാനം നൽകുന്ന പുസ്തകങ്ങളും ആർക്കും സ്വന്തമാക്കാം. എന്നാൽ നോവൽ, കഥ, ജീവചരിത്രം, ആത്മകഥ, യാത്രാവിവരണം തുടങ്ങിയവ തിരികെ അലമാരയിൽ വെക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കും ആവശ്യമുള്ള പുസ്തകങ്ങൾ രേഖപ്പെടുത്താനായി അലമാരയിൽ രജിസ്റ്റർ വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പുസ്തകങ്ങൾ പൗരവേദി കണ്ടെത്തി നൽകും. കൊട്ടിയം പൗരവേദി സംഘടിപ്പിച്ച അക്ഷയപാത്രം ഞങ്ങൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപാട് ഇത് നൽകുന്നു. കാരണം ഞങ്ങളെ പോലുള്ള കുട്ടികൾക്ക് വായിക്കാൻ ഒരു ലൈബ്രറി ഒന്നും ഇല്ലാതിരുന്ന ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടും ഞങ്ങൾക്ക് കൊട്ടിയം പൗരവേദി ഒരുക്കിയിരിക്കുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് അറിവിന്റെ അലമാര നാടിന് തുറന്നുകൊടുത്തത്. പ്ലസ് ടുവിനും മെഡിക്കൽ എഞ്ചിനീയറിംഗ് മത്സര പരീക്ഷകൾക്കുമുള്ള പുസ്തകങ്ങളും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, മഹാത്മാഗാന്ധിയുടെയും ഗൗരിയമ്മയുടെയും ആത്മകഥകൾ, ഡാർവിന്റെ പരിണാമം, അധ്യാത്മരാമായണം, വിങ്സ് ഓഫ് ഫയർ, കമലാ സുരയ്യയുടെയും വൈക്കം മുഹമ്മദ് ബഷീറിന്റെയും കൃതികൾ തുടങ്ങി നിരവധി പുസ്തകങ്ങൾ അലമാരയിലുണ്ട്. ഷിജു ചവറയ്ക്കൊപ്പം വി വിനോദ്, ന്യൂസ് 18, കൊല്ലം. ഓട്ടോ ടാക്സി ചാർജ് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സി ഐ ടി യു നടത്തുന്ന സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന്റെ ഭാഗമായി ഓട്ടോ ടാക്സി, ലൈറ്റ് മോട്ടോഴ്സ് വർക്കേഴ്സ് യൂണിയൻ പ്രതിഷേധിച്ചു. കോഴിക്കോട് തിരുവമ്പാടി ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ മുക്കം മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സമരം സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം ടി വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. ഇനി കാർഷിക കേരളം. താമരശ്ശേരിയിൽ തരിശായി കിടന്ന 5.5 ഏക്കർ വയലിൽ നെൽകൃഷിക്കൊരുങ്ങി ജനകീയ കൂട്ടായ്മ. രാരോത്ത് 11 വാർഡിലാണ് സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി നെല്ല് വിളയിക്കുന്നത്. സുഭിക്ഷം പദ്ധതിയുടെ ഭാഗമായി താമരശ്ശേരി ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുത്ത വയലുകളിലൊന്നാണിത്. കൃഷി ഇറക്കാനുള്ള നീക്കങ്ങളുമായി വാർഡ് മെമ്പർ നാട്ടുകാരെ സമീപിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ പലരും പിന്തിരിഞ്ഞു നിന്നു. അന്യമാകുന്ന കാർഷിക സംസ്കാരം തിരിച്ചെത്തിക്കുന്നതിന്റെ ആവശ്യകത ബോധ്യപ്പെട്ടപ്പോഴാണ് കതിർ കൂട്ടായ്മ രംഗത്തെത്തിയത്. വിവിധ മേഖലയിലുള്ള 18 പേർ ചേർന്നാണ് കൂട്ടായ്മ രൂപീകരിച്ചത്. ഒരു യോഗം വിളിച്ചു, കൂട്ടി യോഗം വിളിച്ചു, മെമ്പറും ഇവിടുത്തെ ഒന്ന് രണ്ട് ആൾക്കാരും വിളിച്ചു യോഗത്തിലേക്ക്. യോഗത്തിലേക്ക് വന്നപ്പോഴാണ് പറയുന്നത് നെൽകൃഷി കൂട്ടായ്മ താമരശ്ശേരി പഞ്ചായത്തിൽ നിന്ന് ഇങ്ങനെ ഒരു നമ്മളെ വാർഡ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെന്ന്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പിന്നെ ഒരു കൂട്ടായ്മയോട് കൂടി ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കൂടാതെ ഞങ്ങളെ കൂട്ടത്തിൽ തൊഴിലുറപ്പുകാരും ഞങ്ങൾ എല്ലാ സപ്പോർട്ടും ചെയ്തിട്ടുണ്ട് ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിലമൊരുക്കിയത്. ഞാറുനടിയിൽ ഉത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. 3 വർഷത്തേക്കുള്ള പദ്ധതിയാണ് തയ്യാറാക്കിയത്. നെല്ല് കൊയ്തെടുത്താൽ ഇവിടെ പച്ചക്കറിയും മറ്റും കൃഷി ചെയ്യും. മറ്റു ജോലികൾക്ക് തടസ്സമാവാതെ കാർഷിക രംഗത്തും സജീവമാകാനാണ് കൂട്ടായ്മയുടെ തീരുമാനം. എല്ലാ ദിവസവും രാവിലെ 6 മുതൽ പാടത്തിറങ്ങി 10-18 പേരുള്ള ഈ ഗ്രൂപ്പ് ഇതുവരെയുള്ള മുഴുവൻ ദിവസങ്ങളിലും ഈ പ്രവർത്തനം നടത്തുകയും അവസാനം മറ്റു പ്രവർത്തനങ്ങൾക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെട്ടവരുടെ സഹായം കിട്ടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇത് ഞാറുനടൽ ഉത്സവമായി മാറ്റാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തും കൃഷിവകുപ്പും പൂർണ്ണ പിന്തുണയുമായി കൂടെയുണ്ട്. ഇതൊരു കൂട്ടായ്മ, രാഷ്ട്രീയ മത യാതൊരു കാഴ്ചപ്പാടുമില്ലാതെ അതിനൊക്കെ അതീതമായി ഒരു കൂട്ടായ്മയാണ് ഈ കൃഷി നടത്തുന്നത്. ഇതിന് തയ്യാറായ ഇവിടുത്തെ യുവ കർഷകർ അതുപോലെ തന്നെ പ്രായമുള്ള ആൾക്കാർ എല്ലാവരും വളരെ അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. കൃഷി അസിസ്റ്റന്റ് വിപിൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഖദീജ സത്താർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം
KM അഷ്റഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 താമരശ്ശേരി. തരിശുഭൂമി കൃഷിയോഗ്യമാക്കി മലപ്പുറം വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. ഞാറനടിയിൽ ഉത്സവമാക്കിയാണ് നെൽകൃഷിക്ക് തുടക്കം കുറിച്ചത്. 20 ഏക്കറോളം പാടത്താണ് ഓറുജല നെൽകൃഷിക്ക് തുടക്കം കുറിച്ചത്. പദ്ധതി വിജയകരമാണെങ്കിൽ വരും വർഷങ്ങളിൽ കൂടുതൽ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. പദ്ധതികൾ ഫലം കണ്ടാൽ വള്ളിക്കുന്നിനെ ജനകീയ കൂട്ടായ്മയുടെ തരിശുരഹിത ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ഓറുജല കൃഷി ആണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഈ പദ്ധതി വിജയിക്കുകയാണെങ്കിൽ മുന്നോട്ട് പോയിട്ട് 200 ഏക്കറോളം സ്ഥലങ്ങളിൽ ഈ കൃഷി വ്യാപിപ്പിക്കണമെന്ന ലക്ഷ്യമാണ് പഞ്ചായത്തിനുള്ളത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനോജ് കോട്ടാശ്ശേരി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ.കെ. രാധ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനീഷ് വലിയാട്ടൂർ, പഞ്ചായത്ത് അംഗം വി. ശ്രീനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 മലപ്പുറം. കാസർഗോഡ് കവ്വായി കായലിന്റെ വിനോദസഞ്ചാര സാധ്യതകൾ പ്രയോജനപ്പെടുത്തി കയാക്കിംഗ് ക്ലബ്ബുകൾ സജീവമാകുന്നു. സാഹസികതയും വിനോദവും ഒത്തുചേരുന്നു എന്നതാണ് കയാക്കിംഗിനെ ജനപ്രിയമാക്കുന്നത്. ഹൗസ് ബോട്ട് ടൂറിസത്തിനോടൊപ്പം സാഹസിക ടൂറിസവും കവ്വായി കായലിൽ ഇടം പിടിക്കുകയാണ്. സാഹസികത ഇഷ്ടപ്പെടുന്ന യുവാക്കൾക്കും ഒന്നിച്ച് സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾക്കും ഒരുപോലെ സ്വീകാര്യമാണ് കയാക്കിംഗ്. കവ്വായി, ഉടുമ്പുന്തല, ഇടയിലക്കാട്, കോട്ടപ്പുറം എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ കയാക്കിംഗ് സൗകര്യമുള്ളത്. രാവിലെ 6 മുതൽ വൈകിട്ട് 5 വരെയാണ് കയാക്കിന് സമയം അനുവദിച്ചിരിക്കുന്നത്. വളരെ ഭംഗിയേറിയ ഒരു സ്ഥലമാണ് ഈ ഇടയിലക്കാട്, ഈ ബണ്ട് പരിസരം. അത് വളരെ ഇതിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ പറഞ്ഞ കയാക്കിങ്ങും, അതുപോലെ തന്നെ അതിൻ്റെ ഒന്നിച്ചുള്ള പെഡൽ ബോട്ടും. പെഡൽ ബോട്ടിനെ സംബന്ധിച്ച് എന്ന് വെച്ചാൽ ഒരു കുടുംബമായിട്ട് വരുന്നവർക്ക് പെഡൽ ബോട്ടിൽ ഈ കായൽ സൗന്ദര്യം ആസ്വദിക്കുന്നതിന് വേണ്ടി, ആവോളം ആസ്വദിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും അതിൻ്റെ പിന്നെ സുരക്ഷാ മാനദണ്ഡങ്ങളും കാര്യങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ എല്ലാവിധ പിന്നെ മുൻകരുതൽ കാര്യങ്ങൾ എടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു സംരംഭം ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. ഒരാൾക്കും രണ്ടാൾക്കും തുഴയാവുന്ന കയാക്കുകളും പെഡൽ ബോട്ടുകളുമാണ് ഉള്ളത്. സേഫ്റ്റി ജാക്കറ്റുകൾ ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് 18 തൃക്കരിപ്പൂർ. ഏകീകൃത നിയമം വരുന്നതോടെ അന്യാധീനപ്പെട്ട ക്ഷേത്രഭൂമി തിരിച്ചുപിടിക്കാനൊരുങ്ങി മലബാർ ദേവസ്വം ബോർഡ്. 24,000 ഏക്കർ ക്ഷേത്രഭൂമി അന്യാധീനപ്പെട്ടതായാണ് കണക്ക്. ഏകീകൃത ബിൽ പാസാകുന്നതോടെ കൊച്ചി തിരുവിതാംകൂർ മാതൃകയിൽ മലബാർ ദേവസ്വം ബോർഡും സ്വതന്ത്രമാകും. 1951 ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് നിയമമാണ് മലബാർ ദേവസ്വം ബോർഡ് ഇപ്പോഴും പിന്തുടരുന്നത്. കൊച്ചി തിരുവിതാംകൂർ ദേവസ്വം മാതൃകയിൽ ഏകീകൃത നിയമം വരുന്നതോടെ മലബാർ ദേവസ്വം ബോർഡ് സ്വതന്ത്ര സംവിധാനമായി മാറും. മലബാർ ദേവസ്വം ഏകീകൃത ബിൽ ഉടൻ നിയമസഭയിൽ പാസാക്കുമെന്നാണ് വിവരം. അങ്ങനെ വരുന്നതോടെ 2007 വരെയുള്ള കണക്കനുസരിച്ച് അന്യാധീനപ്പെട്ട 24,693 ഏക്കർ ക്ഷേത്രഭൂമി തിരിച്ചുപിടിക്കാനാണ് മലബാർ ദേവസ്വം ബോർഡിൻ്റെ തീരുമാനം. സ്പെഷ്യൽ ടീം സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ 1,123 ക്ഷേത്രങ്ങളുടെ ഭൂമിയിൽ കയ്യേറ്റം കണ്ടെത്തിയിരുന്നു. കാസർഗോഡ് മുതൽ തൃശൂർ വരെയുള്ള ക്ഷേത്രങ്ങളുടെ ഭൂമിയാണ് ട്രസ്റ്റികൾ പാട്ടത്തിന് നൽകിയും കയ്യേറിയും അന്യാധീനപ്പെട്ടത്. ഏകീകൃത നിയമം വരുന്ന മുറയ്ക്ക് കോടികൾ വിലമതിക്കുന്ന ഭൂമി തിരിച്ചുപിടിക്കാനാകുമെന്നാണ് മലബാർ ദേവസ്വം ബോർഡിന്റെ പ്രതീക്ഷ. ചില ദേവസ്വത്തിന്റെ ഉടമസ്ഥതയിൽ 500 ഏക്കർ ഭൂമിയുണ്ട്, പക്ഷെ അമ്പലത്തിൽ നിത്യതയ്ക്ക് പോലും വഴിയില്ല. ഇപ്പൊ ഗവൺമെന്റിന്റെ മുമ്പിൽ നമ്മളൊരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്, ഒരു ട്രിബ്യൂണൽ, ദേവസ്വം ട്രിബ്യൂണൽ, ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം തീർപ്പ് കൽപ്പിക്കുന്നതിനുള്ള ഒരു ട്രിബ്യൂണൽ വേണം എന്ന് ഗവൺമെന്റിന്റെ മുമ്പാകെ ഒരാവശ്യം വെച്ചിട്ടുണ്ട്. എന്നാൽ 2007 ശേഷം അന്യാധീനപ്പെട്ട ഭൂമിയുടെ കണക്ക് ദേവസ്വം ബോർഡിലില്ല. ക്ഷേത്രങ്ങളുടെ ഭൂമി കയ്യേറ്റം സംബന്ധിച്ച് 149 പേജുള്ള സമഗ്രമായ റിപ്പോർട്ട് ദേവസ്വം ബോർഡ് സർക്കാരിന് നൽകി വർഷങ്ങളായിട്ടും ഭൂമി തിരിച്ചുപിടിക്കാൻ നടപടിയായിരുന്നില്ല. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളെല്ലാം സ്വതന്ത്ര യൂണിറ്റായാണ് പ്രവർത്തിക്കുന്നത്. അതായത് ക്ഷേത്ര സ്വത്തുകാര്യങ്ങളിൽ ദേവസ്വം ബോർഡിനേക്കാൾ അവകാശം ട്രസ്റ്റികൾക്കെന്ന് ചുരുക്കം. ഏകീകൃത നിയമത്തോടെ ട്രസ്റ്റികളുടെ അധികാരം ഇല്ലാതാകും. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. കണ്ണൂരിലെ പൊയിലൂർ മുത്തപ്പൻ മടപ്പുര ഓഫീസ് മലബാർ ദേവസ്വം ബോർഡ് പൂർണ്ണമായും ഏറ്റെടുത്തു. ഇന്ന് രാവിലെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിലെത്തിയ ഉദ്യോഗസ്ഥരുടെ സംഘമാണ് മടപ്പുര ഓഫീസ് പ്രവർത്തനം ഏറ്റെടുത്തത്. 2016 തൊട്ട് മടപ്പുരയുടെ അവകാശത്തെ ചൊല്ലി ദേവസ്വം ബോർഡും സ്വകാര്യ വ്യക്തികളും തമ്മിൽ തർക്കം നിലനിന്നിരുന്നു. ഹൈക്കോടതി വിധി അനുകൂലമായതിനെ തുടർന്നാണ് ദേവസ്വം ബോർഡ് ഓഫീസ് ഏറ്റെടുത്തത്. 2020 നവംബർ 8 പൊയിലൂർ മുത്തപ്പൻ മടപ്പുരയെ സർക്കാർ പൊതുക്ഷേത്രമായി പ്രഖ്യാപിച്ചിരുന്നു. കൈക്കൂലി വാങ്ങിയ സംഭവത്തിൽ വില്ലേജ് ഓഫീസറെയും ഫീൽഡ് അസിസ്റ്റന്റിനെയും സസ്പെൻഡ് ചെയ്തു. ചീമേനി വില്ലേജ് ഓഫീസർ കരിവള്ളൂർ സ്വദേശി KV സന്തോഷ്, ഫീൽഡ് അസിസ്റ്റന്റ്
കെ സി മഹേഷ് എന്നിവരെയാണ് കാസർഗോഡ് കളക്ടർ സസ്പെൻഡ് ചെയ്തത്. കൈക്കൂലി വാങ്ങുന്നതിനിടെ ഇരുവരെയും വിജിലൻസ് സംഘം പിടികൂടിയിരുന്നു. രാജ്യത്തെല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പേർട്ട് അപ്പോളോ 24/7 ഈ ദൌത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.